ഇപ്പോഴത്തെ ഈ സംഗീത കച്ചേരികളുടെ സംഘാടകർ പലർക്കും സംഗീതത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. സംഗീത ഒരു സംഘാടകർ എന്നുള്ള നിലയിൽ മാത്രം, പക്ഷേ ഇദ്ദേഹം പ്രിൻസ് രാമവർമ്മ സംഗീതം അറിയാവുന്ന ഒരു സംഘാടകൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സംഘാടകനായിരിക്കുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ട്, അത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പലപ്പോഴും ഇപ്പം ഞാൻ സംഘടിപ്പിക്കുന്ന രണ്ട് സീരീസും, നവരാത്രി കച്ചേരിയും കുതിരമാളികൾ, ജാനുവരി 6 മുതൽ 12 വരെ, ഈ രണ്ട് സീരീസിനും ടിക്കറ്റ് ഇല്ല, പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ സാധാരണ ഒരു ടിക്കറ്റ് ഉള്ള പ്രോഗ്രാമിൽ ഈ ഓർഗനൈസർക്ക് ഫസ്റ്റ് മാക്സിമം ടിക്കറ്റ് ചിലവാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ആൾക്കാർക്കൊരു ഈ സെലിബ്രിറ്റി ഒബ്സെഷൻ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ നാളെ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഒരു കച്ചേരി പാടുന്നു എന്ന് പറഞ്ഞാൽ അവർ വേറൊരു മേഖലയിൽ വളരെ മിടുക്കന്മാരായിരിക്കും, ഫേമസ് ആയിരിക്കും. അപ്പോൾ ആ ഫേമസ് ആയ ഒരു വ്യക്തി കച്ചേരി പാടുന്നു പറഞ്ഞാൽ ഹാള് നിറയുന്ന ഷുവറാണ് കേട്ടോ. അപ്പോൾ ഒരാൾ സിനിമയിൽ പാടിയിട്ട് ഫേമസ് ആയാലും അവർക്ക് ശാസ്ത്രീയ സംഗീതം അവരുടെ വളരെ നന്നായിരിക്കണം എന്നില്ല, പക്ഷേ ആ ഫെയിം കാരണം ഹാള് നിറയും, ടിക്കറ്റ് ചിലവാകും എന്ന ഈ ഒരു കണ്ടീഷനിലാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഈ കച്ചേരി രണ്ടും കുതിരമാളിക ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാ മാസവും 10-20 എഴുത്തെങ്കിലും വരാറുണ്ട്. പല ചില വലിയ മ്യൂസീഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഞങ്ങളെ ഫെസ്റ്റിവലിന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിക്കുന്ന ഇപ്പോൾ ടീച്ചർ ഉൾപ്പെടെ, ടീച്ചർ മുതൽ താഴോട്ട് ഞാൻ വിളിക്കുന്ന ആരും എന്നെ ഇങ്ങോട്ട് ചോദിച്ചവരല്ല, ഞാൻ അങ്ങോട്ട് പോയി. എന്നെക്കാട്ടിലും പ്രായത്തിൽ ചെറുപ്പമായ കുട്ടികൾ പോലും നന്നായിട്ട് പാടുന്നവരെ ഞാൻ അങ്ങോട്ട് ചെന്നോ, നിങ്ങൾ നന്നായിട്ട് പാടും, ഇവിടെ എൻ്റെ ഫെസ്റ്റിവലിന് വന്ന് പാടണം എന്ന ഓണർ ചെയ്ത് ഞാൻ അങ്ങോട്ടാണ് സമീപിക്കുന്നത്. പക്ഷെ അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഓർഗനൈസേഴ്സിനെ ആർട്ടിസ്റ്റിനും ആർട്ടിസ്റ്റിനും ഓർഗനൈസേഴ്സിനെയും വേണം, പക്ഷേ തീർച്ചയായിട്ടും സംഘാടകന്മാരെ വേണം ആർട്ടിസ്റ്റിനെ അങ്ങോട്ട് ചെന്ന്, അല്ലാതെ ആർട്ടിസ്റ്റ് പോയി സാർ സാർ എനിക്ക് കച്ചേരി വേണം എന്ന് ചോദിക്കുന്നതിനോട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കച്ചേരികൾ കിട്ടാറും ഇല്ല, പക്ഷെ അത് വേണ്ട. ഞാൻ വിളിക്കുന്നവരും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കും. ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം ഇന്ന് വൈകിട്ട് പാടാൻ പോകുന്നു, അപ്പോൾ ഞങ്ങൾ സെയിം പ്രായം ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയം. പക്ഷേ സഞ്ജയ് സുബ്രഹ്മണ്യം ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് പ്ലീസ് ഇങ്ങനെ എന്നെ ഫെസ്റ്റിവലിന് വിളിക്കണം എന്ന് ഒരു ഒരു പ്രാവശ്യം പോലും ഒന്ന് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അല്ലെ അമേരിക്കയിൽ പോയത്? അപ്പം രണ്ടുപേരും അമേരിക്കൻ കച്ചേരിയുടെ പ്രത്യേക അനുഭവങ്ങളുണ്ടല്ലോ, അതൊന്ന് പറയാമോ ടീച്ചറുടെ അനുഭവം? അവിടെ കൃത്യസമയത്തിന് മുമ്പേ, ഒരു കച്ചേരിക്ക് ഒരു അരമണിക്കൂർ മുമ്പേ സ്റ്റേജിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൈക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്യും അരമണിക്കൂർ മുമ്പേ. നേരത്തെ അതെ, മൈക്കിൻ്റെ കുഴപ്പമേ വരാറില്ല, ഈ ശബ്ദം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇതേ, അതൊരു പ്രത്യേകത. എങ്ങനെയായിരുന്നു അവിടുത്തെ അമേരിക്കൻ അനുഭവങ്ങൾ? വളരെ നല്ലതായിരിക്കും. പിന്നെ യാത്ര മാത്രം, അവിടെ വീക്കെൻഡിൽ മാത്രമേ കച്ചേരി കാണുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ഒന്നും ചെയ്യാനില്ല. വെള്ളി ശനി ഞായർ 3 ദിവസം പാടി ഉറങ്ങാതെ യാത്ര ചെയ്ത് വീണ്ടും പാടി വീണ്ടും യാത്ര ചെയ്ത്, അങ്ങനെ സൺഡേ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു അല്പപ്രാണൻ അവസ്ഥയിലാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർ വിളിക്കാറുണ്ടെങ്കിൽ അധികം പോകാറില്ല. ഇപ്പോൾ കുറേ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ടൂറ് നടത്തി. അപ്പോൾ ടീച്ചർ പാടിയിരുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ പാടുമ്പോൾ ഇപ്പോഴും അവർ തിരുവനന്തപുരത്ത് നിന്ന് അയ്യോ പാറശാല പൊന്നമ്മാളിൻ്റെ സ്ഥലത്ത് നല്ലേ എന്ന് പറഞ്ഞ് വളരെ വളരെ ടീച്ചറെ ആരാധിക്കുന്ന ഫാൻസ് അവിടെ US ൽ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വീടുകളിലായിരിക്കുമല്ലോ നമ്മൾ? ആ വീടുകളിലാണ് താമസിക്കുക. പലരും വെജിറ്റേറിയൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് ബ്രാഹ്മണന്മാരുടെ വീടുകളിലായിരിക്കും. അവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഏതൊരു രാജ്യത്തും നമുക്ക് തന്നെ ആരെയും പരിചയമില്ലെങ്കിലും നമുക്ക് ടാക്സി പിടിച്ചോ ബസ് പിടിച്ചോ ട്രാം പിടിച്ചോ നടന്നോ ഈ സിറ്റികളൊക്കെ നടന്ന് കാണാം. പക്ഷെ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ, ഒരാൾ നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ എവിടെയെങ്കിലും വെളിയിലിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മുഴുവൻ സമയവും നമ്മൾ പരാശ്രയത്തിൽ ഇരിക്കേണ്ടി വരും. അത് മാത്രം ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മതിയാവും. അല്ലെ, എനിക്ക് വളരെ ഇൻഡിപെൻഡൻസ് ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ടീച്ചർ ഇവിടെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഗീത കോളേജിൽ അക്കാഡമിയിൽ പഠിക്കുന്ന കാലത്ത് ഈ പാലസിൽ സന്ദർശിച്ചിരുന്നു 2 തവണ. അതെ, അതിൻ്റെ ഒരു ഓർമ്മ പറയാൻ പറ്റും? ഒരു 2 പ്രാവശ്യം വന്നത്, ഒരിക്കൽ നിങ്ങൾ അമ്മ മഹാറാണിയെ അവരെ കാണിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അമ്മ മഹാറാണിയെ മുഖം കാണിക്കാനായിട്ട് കൊണ്ടുവന്നു ആദ്യത്തെ തവണ. പിന്നെ ചോദിക്കും ആരൊക്കെയാണ് പഠിക്കുന്നത്, അവരെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ കുട്ടിയൊക്കെ എന്നെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ കൊണ്ടുവന്നു ഒരു ദിവസം. പിന്നെ എനിക്ക് ഒരു ഫംഗ്ഷൻ, ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല എന്തോ ഫംഗ്ഷനായിരുന്നു. അതിന് പാട്ട് ഞങ്ങളെന്തോ പാടി. ടീച്ചർ പണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അപ്പോഴൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആരെങ്കിലും പിന്നെ വന്ന് കാണാറോ? ഉണ്ട്,
ഒരു ഒരു സ്റ്റുഡൻറ് ഇപ്പോൾ മിനിസ്റ്ററായിട്ടോ യു പിയിൽ എൻ്റെ അടുത്ത് ഒരു ഒരു ദിവസം എന്നെ അന്വേഷിച്ച് വലിയ സ്ഥല ഗ്രാമത്തിൽ ഇത്രയും വീട് അന്വേഷിച്ച് പാറസാല പൊന്നമാണ് വീട് അന്വേഷിച്ച് വന്നു. സ്റ്റേറ്റ് കാർ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ അവർ ഇറങ്ങി വരുന്നു. എനിക്ക് ആളിനെ കണ്ടിട്ട് മനസ്സിലായില്ല, അന്ന് കുട്ടിയായിരുന്നു. അപ്പോൾ മനസ്സിലായില്ലല്ലോ ഞാൻ പറഞ്ഞു. വരണം ആദ്യം പറഞ്ഞിട്ട് മനസ്സിലായല്ലോ എനിക്ക്. ഉങ്ങൾ ടീ സ്റ്റുഡൻ്റ് താൻ ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് ആകെപ്പാട് എന്താ ഞാൻ അപ്പോൾ യു പിയിലെ മിനിസ്റ്ററായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? അവർക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും എൻ്റെ സി ഡി ഒക്കെ കേൾക്കുമെന്ന് ഒരു ബ്രദർ ഡൽഹിയിൽ നിന്ന് അയച്ചു തരും. ടീച്ചറിൻ്റെ പാട്ടെല്ലാം ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ മിനിസ്റ്റർക്ക് പാട്ട് കേൾക്കാൻ നേരമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്ക് ശേഷം കേൾക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് സരസ്വതി. സരസ്വതി അമ്മ. ഈ മുഖത്തെ എക്സ്പ്രഷൻ ആലാപനത്തിൽ അത് എത്രത്തോളം വേണം ഒരു സംഗീതജ്ഞന്? ടീച്ചറൊക്കെ ഇപ്പൊ പാടുന്ന ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് പാടുക എന്ന് തന്നെ തോന്നൂല. ചിലപ്പോ ടീച്ചർ പാടുമ്പോഴേ പാടുക എന്ന് തന്നെ തോന്നൂല. കണ്ടാല് ഒരു ആംഗ്യവും കാണിക്കൂല, മുഖം കൊണ്ട് ഒരു ഗോഷ്ഠി വരാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷയാണ്. അത് പാടാൻ തുടങ്ങുന്ന കാലം പെണ്ണുങ്ങൾ കയറി സ്റ്റേജിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത്ര ദുഷ്പേരൊന്നും കേൾക്കാതെ നല്ല പേരോടുകൂടി രക്ഷപ്പെട്ടവളാണ് ഞാൻ. അവിടുത്തെ അമ്മമാരൊക്കെ വിളിച്ച് പറയും എന്ത് അടക്കമാർക്കായി നന്നായിരിക്കു ഇപ്പം എല്ലാം എല്ലാവരും ഉദ്യോഗത്തിൽ കുറവ് എന്താ തോന്നുന്നു എല്ലാം പോറ നീ എന്നെ അടക്കമാർക്കായി എന്നൊക്കെ എന്നെ വിളിച്ച് പറയും. അന്നത്തെ കാലഘട്ടത്തിൽ എക്സ്പ്രഷൻ സ്ത്രീകൾ അങ്ങനെ എക്സ്പ്രഷൻ പാടില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ടീച്ചർ സ്റ്റേജിൽ കയറി ഇരുന്ന് പാടുന്നല്ലാണ്ട് വേറെ ഒന്നും അവരോട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ പൈസ കച്ചേരി കഴിഞ്ഞ് തരുമ്പോൾ അത് അച്ഛനോ ഭർത്താവോ ആരുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. ഞാൻ ഇങ്ങനെ ചുമ്മാ തോടും അത്ര. ഇപ്പം ഇത്രയും സംസാരിക്കുന്ന വലിയ അതിശയം. ഈ മുഖത്തെ എക്സ്പ്രഷൻ ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമല്ലേ? ചിലര് വേണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഷഡ്ജം ഇപ്പൊ സാന്ന് പിടിച്ചു വന്നിരിക്കുക അത് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് 20 സെക്കൻഡ്. അപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് സാന്ന് പാടിയാല് ഞാൻ പാടുന്നേ ഉള്ളു. പക്ഷെ വളരെ നാടകീയമായിട്ട് ഒരു എക്സ്പ്രഷൻ വെച്ച് കണ്ണടച്ച് കൈയൊക്കെ ഇങ്ങനെ പിടി ഇങ്ങനെ പിടിച്ചാൽ ഇത്രയും നീളം സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് ഈ വിഷ്വൽ കാരണമാണ് കേൾക്കുന്ന പലർക്കും മനസ്സിലാവുന്നത്. ഇത്രയും നേരം നിന്നല്ലോ. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ ഈ നമ്മൾ കേൾപ്പിക്കുന്ന ശബ്ദത്തിന് കൂടുതൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ചിലര് വേണം എന്ന് വെച്ച് ഇത് കൂടുതൽ ചെയ്യും. അത് ഒരു നല്ലൊരു ഇതല്ലേ? ഇപ്പൊ കിഷോർ കുമാർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ ചലിക്കുമായിരുന്നു അങ്ങനെ. അപ്പൊ ആ സംഗീതം നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് ചില ഭാവങ്ങളും ചലനങ്ങളും വന്നാൽ നല്ലതാണ്. പക്ഷെ അല്ലെങ്കിൽ അതൊരു ഗോഷ്ടിയായിപ്പോ അത് കൂടുതൽ എനിക്ക് ഇപ്പൊ അതാണ് ആദ്യമായിട്ട് ഒരു സ്ത്രീയെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചു. ഇപ്പൊ വേറെ പേരുകൾ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സത്ത് മാത്രമുള്ളതാണ് എനിക്ക് എന്നെ വളരെ ആകർഷിക്കാറുള്ളത്. ടീച്ചർ, പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അനുഭവം അതൊന്നും ഓർക്കാമോ? കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് ഉദ്ദേശം. 1995 ആണെന്ന് തോന്നുന്നു കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കാനിടയായി. അപ്പോഴെനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നിയത് മനസ്സിനകത്ത് ശരിക്കും സ്വാതന്ത്ര്യനാഥ് മഹാരാജാവിൻ്റെ അവതാരമാണ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം. എൻ്റെ അടുത്തുണ്ടായിരുന്നു കാർത്തിക തിരുനാൾ തമ്പുരാട്ടി, അവരോട് പറയുകയും ചെയ്തു. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് അത്ര സന്തോഷമായി. എനിക്ക് വലിയ ആ കുടുംബത്തിൽ ഇങ്ങനെ അവതാരമാണ്. കാതരാക്ഷി താന്തയായി മരുവുന്നേൻ തരുണിമണി, കാതരാക്ഷി താന്തയായി മരുവുന്നേൻ തരുണിമണി, ഹേ രമണീയ ഗുണവസതി ചലമിഴി, കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുചമിഹവദ, കാന്തനോടു ചെന്നു മെല്ലേ.